ഫ്രണ്ട്സ് എല്ലാവർക്കും ത്രീ ഹിറ്റ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ ചക്ക കൊണ്ട് നമ്മളൊരു അലുവ ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ അലുവ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഈ നമുക്ക് ഈ ചക്കയും അടിച്ചെടുക്കാം. അപ്പൊ വേണ്ടേ ഇതില്ലാത്ത ചക്കയും ശർക്കരയും കൂടെ ഇട്ട് അടിച്ചെടുക്കണം. കാര്യം അടിച്ചെടുക്കാം. ഫ്രണ്ട്സ് അപ്പൊ വേണ്ടേ ഈ ചൂടായിക്കൊണ്ടിരിക്കുന്ന പാത്രത്തിൽ നമ്മൾ വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഫ്രണ്ട്സ് വേണ്ടേ നമ്മൾ വേണ്ടേ ഈ ചക്ക അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ വേണ്ടേ ഈ ചക്ക അരു ഉണ്ടാക്കാനേ നമ്മൾ വേണ്ട ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം ഇളകിക്കൊണ്ടിരിക്കണ ആ എണ്ണയൊക്കെ അങ്ങ് അടിയിൽ പോണം. വെറുതെ വന്ന് നല്ല രീതിക്ക് ഇളകിക്കൊണ്ടിരിക്കണ. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇളക്കിക്കൊണ്ട് പോയിരിക്ക. ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളെ ചക്ക അരുവ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നല്ലൊരു കട്ടിപ്പരുവത്തിലായി. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കോഴി മാറ്റുന്നതാണ്. ഫ്രണ്ട്സ് ആണ്ട് നമ്മളെ ചക്ക അരുവ ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സമയമെടുക്കും. ഭയങ്കര പാറാണ് ഇളകിളകിളകിളകിരിക്കുക ഏകദേശം. അപ്പം നല്ലൊരു പരുവത്തി ആയിരിക്കും നിങ്ങൾക്ക് കാണാം. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളാണ്ട് ഇത് ഏകദേശം ആയൊന്ന് എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാനുള്ള സമയമൊക്കെ ആയി വരുന്നു തോന്നുന്നു. നമുക്ക് ഒത്തിരി കൂടെ കഴിഞ്ഞ് നല്ലോണം കട്ടി കയറ്റി. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ അലുവയൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്തെടുക്കാം. പക്ഷെ നാളെ നല്ല എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട നമ്മൾ ഇത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഫ്രണ്ട്സ് നമ്മളെ അലുവയൊക്കെ അപ്പോൾ സെറ്റ് ആയി വന്നിട്ടുണ്ട്. വേണ്ട സെർവ് ചെയ്യാനായിട്ടൊക്കെ പോവുകയാണ്. കോഴി പാത്രത്തിലോട്ടിടാം. ഫ്രണ്ട്സ് ആണ്ട് നമ്മളാണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് നല്ലോണം കപ്പലിന്റെ ഒക്കെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളാണ്ട് ഇത് അരമണിക്കൂറിന് ശേഷം ഒന്ന് എടുത്ത് തട്ടിയിട്ട് നമുക്ക് തിന്നാവുന്നതാണ്. ഫ്രണ്ട്സ് നമ്മളാണ്ട് ഇത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വീണ്.